നമസ്കാരം. കടമറ്റത്ത് കത്തനാറുടെ കഥകളിലും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും പരാമർശിക്കുന്ന പനയന്നാർക്കാവിലെ യക്ഷി എന്ന പേര് കേൾക്കാത്തവർ കുറവായിരിക്കും. അത്രയധികം പ്രശസ്തിയാർജിച്ചാണ് പനയന്നാർക്കാവിലെ യക്ഷിയുടെ കഥ. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തവും ശക്തവുമായ ഒരു ക്ഷേത്രമാണ് പത്തനംതിട്ട പരുമല പനയന്നാർക്കാവ് ദേവീക്ഷേത്രം. കേരളത്തിലെ പ്രശസ്തമായ മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് പരുമല പനയന്നാർക്കാവ് ക്ഷേത്രം. മലപ്പുറം അങ്ങാടിപ്പുറത്തെ തിരുമാന്ധാം കുന്നുക്ഷേത്രം, തൃശൂർ കൊടുങ്ങല്ലൂരിലെ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നിവയാണ് മറ്റ് രണ്ട് ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രം പരശുരാമൻ പണിത ശിവക്ഷേത്രങ്ങളിലൊന്നാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പണ്ടുകാലത്തെ കടപ്ര ദേശത്ത് ശ്രായിക്കൂർ എന്നൊരു കോവിലകം ഉണ്ടായിരുന്നു അത്രേ. ഒരിക്കൽ അവിടുത്തെ തമ്പുരാൻ പനയൂരിൽ പോയി ഭഗവതി സേവ നടത്തുകയും ദേവിയോട് കുടുംബ പരദേവതയായി കുടിയിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കൂടെ വന്ന ദേവിയെ അദ്ദേഹം പിന്നീട് പരുമല ശിവക്ഷേത്രത്തിനരികെ പ്രതിഷ്ഠിക്കുകയുണ്ടായത്രേ. ധാരികവ്രതത്തിന് ശേഷം കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഏറെ ശക്തിയായ ദേവിയുടെ സമീപത്തുകൂടി പോകാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത്രേ. പിന്നീട് അവിടുത്തെ കിഴക്കേ നട എണ്ണനീക്കുമായി അടയ്ക്കുകയും ചെയ്തു. അഘോരമൂർത്തിയായ ഇവിടുത്തെ പരമശിവന് പടിഞ്ഞാറോട്ടാണ് ദർശനം. പടിഞ്ഞാറ് വശത്തുകൂടി പമ്പാനദി ഒഴുകുന്നുണ്ട്. ശിവക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമാണത്രേ ഭദ്രകാളിയെ ഇവിടെ കുടിയിരുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ കിഴക്ക് ദർശനമായുള്ള രുദ്രമഹാകാളിയുടെ പ്രതിഷ്ഠ ഭക്തർക്ക് ദർശനയോഗ്യമല്ല. അതിനാൽ വർഷങ്ങളായി ഇവിടുത്തെ കിഴക്കേ നട അടച്ചിട്ടിരിക്കുകയാണ്. വടക്ക് ദർശനമായുള്ള ചാമുണ്ഡേശ്വരിയെ ഭക്തർക്ക് ദർശിക്കാനും സാധിക്കും. എത്തിച്ചേരുവാൻ പത്തനംതിട്ട ജില്ലയിലെ പരുമലയ്ക്ക് സമീപം പനയന്നാർക്കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ലയാണ് അടുത്തുള്ള പട്ടണം. ട്രെയിനിൽ വരുന്നവർക്ക് ചെങ്ങന്നൂരിലോ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങുന്നതാണ് എളുപ്പം.